അയാൾക്കറിയില്ല ഈ കുട്ടി ഇങ്ങനെയാ. തൻകാര്യമില്ല, അനുജനെ സ്നേഹിക്കാം തെറ്റില്ല, പക്ഷേ എന്തിനെ സ്നേഹിച്ച് കൊല്ലണേ? കണ്ടോ കുട്ടിയുടെ കണ്ണുകൾ നിറയണേ, കുട്ടി വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, തിരുമേനിക്ക് പ്രായത്തിന്റെ അസാര അസഹ്യതയുണ്ട്. മാരാൻ അതിന് ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല. എനിക്കെന്റെ സീതയെ പോലെയാ സീതയും. അതൊക്കെ പോട്ടെ, നന്ദുവിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി? വടക്കേതിൽ വേണുവേട്ടന്റെ ഫോൺ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ ശരിയായെന്ന് പറഞ്ഞു. ഓ, അതാവുമ്പോ കുഴപ്പമില്ല. ടൗണില് സമരവിശ്യ കുറയണ കോളേജ്, അത് മാത്രമേ ഉള്ളൂ. ഇതെന്താണെന്ന് പറയാമോ? നന്ദൂട്ട, ചേച്ചിയമ്മയെ നീയും പരിഹസിക്കുകയാണോ? എന്റെ വർണ്ണങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ നിനക്ക് കാണാൻ കഴിയും. പറയേ, എന്താ ഇത്? ചേച്ചിയമ്മേ, മാപ്പ്. എന്റെ മനസ്സിൽ ചേച്ചിയമ്മയ്ക്ക് നന്ദുവിന്റെ ജീവിത വ്യതിയാനങ്ങൾ കാണണമെന്ന, അതുകൊണ്ടാ ഞാൻ. ചേച്ചിയമ്മേ, അല്ലാതെ ഈ ലോകം മുഴുവൻ പരിഹസിച്ചാലും എന്റെ ചേച്ചിയമ്മയെ തള്ളിപ്പറയാൻ ഈ നന്ദുവിന് കഴിയൂ. അങ്ങനെയാണെന്ന് വെച്ചാ പിന്നെ പിന്നെ ഈ നന്ദു ഇല്ലെന്നതിന്റെ അർത്ഥം. മോളെ, അച്ഛൻ വന്നത് നന്നായി. കഥ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേര് കരയറായിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ സ്വയം എരിഞ്ഞില്ലാണ്ടാവണേ? നിങ്ങൾക്ക് ഞാനുണ്ട്, അച്ഛനായും അമ്മയായും. ഈശ്വര മാമ, നമുക്ക് പോകണ്ടേ? പോകാം നന്ദൂട്ടാ, പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. തീരുമാനം തെറ്റായി പോയെന്ന് പിന്നെ തോന്നരുത്. ഇല്ല ഈശ്വര മാമ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അനാഥരാണെന്ന് തോന്നലുണ്ടാവാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പോയേ തീരൂ. തുറന്നിട്ടും അടിച്ചടിച്ചിട്ട് ഇശി കാലായേ, ഇപ്പൊ അഴുക്ക് പിടിച്ച് കിടക്കുക.
ഞാൻ പറഞ്ഞത് അനന്തവിഹായസിൽ നിന്നൊരു അഗ്നി നക്ഷത്രം മണ്ണിൽ ജന്മം കൊണ്ട കാര്യം ദേവരൂപം നൽകിയ ഗന്ധർവ കല അത് ഞാൻ കാണുന്നു. അതെ, എനിക്ക് പേടിയോ? ഞാൻ ഉറങ്ങാൻ പോവാ. നന്ദു. ആ എന്താ ചേച്ചമ്മേ? ഞാൻ നിന്നെ നരകത്തിലെ കൊണ്ടുവന്ന് തള്ളിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ചേച്ചമ്മ നരകത്തിലേക്കെന്നല്ല, മരണത്തിലേക്ക് വിളിച്ചാ പോലും ഈ നന്ദു കണ്ണടച്ചു വരും. മോളെ കത്ത്. അച്ഛാ, ഭദ്രേട്ടൻ പറഞ്ഞു വിങ് കമാൻഡറുടെ കാല് പിടിച്ചാത്ര ലീവ് ശരിയാക്കിയത്. ഓ, എന്താ മുഖത്തൊരു പ്രസാദം! ചിറ്റൂരമ്മ ആറാട്ടിന് എഴുന്നേൽ നിൽക്കണ പോലെ. നീ പൊടി അവിടുന്ന്, നിന്നെ ഒരുത്തൻ കെട്ടട്ടെ, അപ്പോ അറിയാം അതിന്റെ വിഷമം. ചിന്നുവിന് അവളുടെ അച്ഛന്റെ ചായ പോലും ഓർക്കാൻ കഴിയണില്ല. അതിനിപ്പോ പട്ടാളക്കാരനെ തന്നെ കെട്ടണമെന്നുണ്ടോ? എനിക്ക് നമ്പൂതിരിക്കുട്ടിയെ മതി. വരട്ടെ വരട്ടെ, പെണ്ണിന്റെ മനസ്സിരിപ്പ് കൊള്ളാലോ. വാ, അകത്തേക്ക് പോവാം. വാ. ആ ചേച്ചിയമ്മ ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം. നീ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഇപ്പൊ വേണ്ട. ഓ, ഈ ചെക്കന്റെ ഒരു കാര്യം. ചേച്ചിയമ്മേ, നാളെ മുതൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാണെന്ന് അറിയാമല്ലോ. അപ്പൊ പിന്നെ ആഹാരം വിളമ്പാൻ വേറെ ആളെ നോക്കിയാ മതി. വരട്ടെ, അങ്ങനെ ഒരാള് നിന്റെ മനസ്സിലുണ്ട്. നാലഞ്ച് കൊല്ലം കഴിയുമ്പം നമുക്ക് നോക്കാം. എന്താ? അതിനെന്താ വേണുവേട്ടൻ എന്നെ റെഡി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ കാര്യം നോക്കാൻ. എന്നാച്ചടാ കണ്ട ശനൻ, നമ്മുടെ സംശയം സത്യം. മറന്നു പറഞ്ഞു, അത് വിഷ്ണുപ്രിയൻ തന്നെ. മോഹിനി അവനെ തേടരുതുക്ക്, മുന്നാടി അവനെ ഒഴിച്ചുകെട്ട്. വിഷ്ണുപ്രിയനെ മോഹിനിക്ക് കിടക്ക കൂടാതെ. കിടച്ചാതിയൻ കനവ്, അത് നടക്കാതെ കാളിമുത്തു. ചാത്തനെ സന്ധിച്ച് ചിറ്റൂർ ഒരു നാൾ കൂടി അവനെ കൂടിയിരുക്കുക്ക് വിടക്കൂടാതെ. കൊല്ലണോ? വേണ്ട, പോലീസുക്ക് നമ്മ മേൽ സന്ദേഹം വരക്കൂടാതെ. ണെങ്കി അവൻ കോളേജിൽ പോയിരിക്കാ. ഞാനാ? അല്ല, വേണുവേട്ടനോ? എന്തേ മിണ്ടാ നിന്നത്? കണ്ണ് മാത്രമേ പോയിട്ടുള്ളൂ, ആളെ തിരിച്ചറിയാനുള്ള കഴിവൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തൊരു കോലമാ സീതേത്, നീ ഒരു വർഷം കൊണ്ട് ഒരു നൂറ്റാണ്ട് ജീവിച്ച പോലുണ്ടല്ലോ. അത് വേണുവേട്ടൻ കുറെ നാൾ എന്നെ കാണാതിരുന്നത് കൊണ്ടാ. ഏയ്, ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഐ എസ് ആറിന്റെ വീട്ടിൽ ഞാൻ കണ്ട സീതയല്ല നീ. സ്വപ്നങ്ങൾ ഉറങ്ങുന്ന കണ്ണുകളും വിഷാദം തീരെയില്ലാത്ത പുഞ്ചിരിയും. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എനിക്ക് തിരുത്താനാകില്ല സീതേ.
വേണുവേട്ടൻ എന്ന വക്കീൽപ്പണി നിർത്തി കഥ എഴുതി തുടങ്ങിയത്. വേണുവേട്ടൻ ഇരിക്കെ ഞാൻ ചായ എടുക്കാം. ചേച്ചി മാത്രമായിരുന്നെങ്കിൽ പോയേനെ, പക്ഷെ ഞാനൊരു അമ്മയായി പോയില്ലേ. ഏറ്റുന്നോ അറിയാത്ത അമ്മ. വണക്കം സ്വാമി. എപ്പോഴും ഇരിക്കുക? കോഴിന്റെ കുട്ടികൾ സൗഖ്യങ്ങളാ? അതെ. ഭൈരവൻ എന്താ, ചിറ്റൂരങ്ങ് ഇഷ്ടമായ മട്ടുണ്ടല്ലോ. തഞ്ചാവൂർക്ക് ഇനി മടക്കം വേണ്ടാന്ന് വെച്ചോ? അപ്പടി ഇല്ലെങ്കിൽ ചാമി. ചാമി ഒരു നിമിഷം, വന്ന കാര്യം മുടിയല്ലേ, അതിനാലെ കൊഞ്ചനാൾ കൂടെ തങ്ങാ പോരെ. ആശാൻ വലിയ മനോവിഷമത്തില. ഇവിടെ വരുമ്പോൾ സാത്വികം കുറിച്ച് വശമാക്കണമെന്ന് ആശാനുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. സാത്വിക കർമ്മങ്ങൾ! നിങ്ങൾ ആ വഴിക്കല്ലോ പോണത്. കൊറേയൊക്കെ ഞാനും അറിയണുണ്ട്. അപ്പടി ചൊല്ലാതുങ്ക സ്വാമി, ഏതോ പൈത്യക്കാരൻ തപ്പാ ചൊല്ലിയിരിക്കേ. ഞാൻ അന്തമാരി ആളല്ല, എന്നെ പാത്ത അപ്പടിയാ തിരിയത്. ആവോ, ഓരോ മനുഷ്യരുടെ മനസ്സില് എന്താണുള്ളതെന്ന് ആർക്കറിയ. എന്നെ നമ്പുങ്കോ സ്വാമി. ഇങ്ക പാർക്കോ, തഞ്ചാവൂരിൽ നിന്ന് ഉങ്കൾക്കായി ഞാൻ ഗുരു കൊടുത്ത പ്രസാദം വാങ്ങിക്കോ. ർത്ഥം മനസ്സിലായോ? മുഖം പ്രസന്നവും വാക്ക് ചന്ദനം പോലെ തണുത്തും മനസ്സ് തീ പോലെ ജ്വലിച്ചിരിക്കുന്നവൻ ദുഷ്ടൻ. അവനെ വിശ്വസിക്കരുത്. ചാമി, നീങ്ക അവനെ നമ്പക്കൂടാതെ. അവൻ പൈത്യക്കാരൻ. ഇത് തഞ്ചാവൂർ പ്രസാദം, വാങ്ങുങ്കോ. വേണ്ട, ലക്ഷണം നന്നല്ല, ഇനി ഒരിക്കലാവാം.